ഹായ് ഹലോ, ഗീതാ ഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീതാ ഗോവിന്ദത്തിൽ നമ്മൾ ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമേ ഗോവിന്ദനെ പോലൊരു ചതിയൻ ഇനി വേറെ കാണാനേ ഇല്ല എന്നൊക്കെ കരുതി. എന്തൊക്കെ പറഞ്ഞാണ് ഈ പാവൻ രണ്ട് പിള്ളേരെ പറ്റിച്ച് ഗീതുവിനെ കല്യാണം കഴിച്ചില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഗോവിന്ദൻ്റെ അതൊരു ചതിയാന്ന് പറയാൻ പറ്റില്ല. ഒരു കള്ളത്തരം എന്നൊക്കെ അല്ലെങ്കിൽ ഒരു കുസൃതി എന്നതിനൊക്കെ അപ്പുറത്ത് ഗോവിന്ദൻ അങ്ങനെ ചതിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. എന്തായാലും ഗീതുവിനോട് അങ്ങനെയൊരു തെറ്റൊന്നും ഗോവിന്ദ് ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് അതിനപ്പുറത്ത് രാധികയുടെ കുറേ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗീതവും ഗോവിന്ദും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കരുത്, അവർ ഭാര്യ ഭർത്താക്കന്മാരാവാൻ പാടില്ല എന്നുള്ള തരത്തിലൊരു നീചമായ ലക്ഷ്യം വെച്ചിട്ടുള്ള മുന്നോട്ടൊക്കെ പോക്കാണ് കാണുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ആ ഒരു സസ്പെൻസ്, കല്യാണത്തിലേക്ക് എത്തുന്ന ആ ഒരു സസ്പെൻസാണ് കഥയിൽ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗീതുവും ഗോവിന്ദും കിഷോറിന് ഗീതുവും കിഷോറും ഗോവിന്ദിന് കൈ കൊടുക്കുകയാണ് ഈ ഒരു എന്താ പറയുക കല്യാണ നാടകത്തിന്. അങ്ങനെ കല്യാണം കഴിച്ച ഒരു ഇതാകുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ആദ്യം ഇവിടെ നീ എന്നെ പ്രലോഭിപ്പിക്കാതിരുന്നാൽ മതി, ഞാനായിട്ടൊന്നും ചെയ്യില്ല. ഈ റൂമിനുള്ളിൽ പുറത്ത് നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കണം, പക്ഷേ ഇതിനുള്ളിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. അതിന് രണ്ട് ആൺസുഹൃത്തുക്കളാകണമെങ്കിൽ അങ്ങനെ, അല്ല രണ്ട് പെൺസുഹൃത്തുക്കളാണെങ്കിൽ അതങ്ങനെ എന്ന് പറയാം. അപ്പോൾ ഈ എന്തായാലും നല്ല ഫ്രണ്ട്സ് അല്ലേ, മൈ ഡിയർ ഫ്രണ്ട് കൈ കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിയിട്ട് എന്നിട്ട് വിചാരിക്കാൻ കൈ കൊടുക്കണോ വേണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു അങ്ങനെ പറയും, ഓഹോ അങ്ങനെയാണല്ലേ, എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് എന്ന് ഗോവിന്ദ് ചോദിക്കും. അതെ, അന്ന് ബോംബെയിൽ വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കിയ ദാദയുടെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ എന്നാൽ നമുക്ക് കിടന്നാലോ എന്ന് പറയുമ്പോൾ, ഈ ഒരു ബെഡിൽ കിടക്കാം അല്ലെങ്കിൽ തറയിൽ കിടക്കാം, എനിക്ക് എന്തായാലും ഈ ബെഡിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് ഗോവിന്ദ് പറയാണ്. അപ്പോൾ അതിന് ഗീതു എന്തായാലും ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ഗോവിന്ദനെ സംബന്ധിച്ച് താൻ ഒറ്റയ്ക്കായിരുന്ന ഒരു റൂമാണ്, അതൊരു പെൺകുട്ടി കൂടിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. തന്നെ സംബന്ധിച്ച് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ 10-45 വയസ്സ് വരെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു പെൺസുഹൃത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് തൻ്റെ ലൈഫിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് രാധികയും അജാസും എല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ്, ഒരിക്കലും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. എന്നാലും ഇപ്പോൾ അവർ മണിയറെ കയറിയതുകൊണ്ട് തന്നെ ഇനി മണിയറയിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കാൻ പറ്റില്ല. പകരം ഒരു സ്ലീപ്പിംഗ് വിൽസ് കലക്കി കൊടുക്കുക. പാല് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിൽ സ്ലീപ്പിംഗ് വിൽസ് കലക്കി കൊടുക്കുക. നാളെ എന്തായാലും അമ്പലത്തിൽ പോകാൻ പറയാം. അമ്പലത്തിൽ പോകുമ്പോൾ തന്ത്രി വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, അവർ പരസ്പരം രണ്ടാക്കി കിടക്കണം എന്നുള്ള രീതിയിലേക്ക്. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ഗീതുവിനെ ഇവിടുന്ന് ഇല്ലാതാക്കി തരാം, ഗീതുവിനെ കൊന്നുകളയാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇവർക്ക് പാലിൽ സ്ലീപ്പിംഗ് വിൽസ് കലക്കി സ്നേഹത്തോടെ രാധിക ചെന്ന് മുട്ടുകയാണ്. അപ്പോൾ രാധിക വിളിക്കുമ്പോൾ തന്നെ, അതായത് ഒരു ആദ്യരാത്രിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ തലമുടിയൊക്കെ ഒന്ന് ഇതാക്കി, അതേപോലെ ഷർട്ടും ഒന്ന് ചുളുക്കി, ഗീതുവിൻ്റെ തലമുടിയൊക്കെ ഒന്ന് കുളവാക്കിയൊക്കെ ചെന്ന് തുറക്കുകയാണ്. ഒരു നാണത്തോടെയും കള്ളച്ചിരിയോടെ ഒക്കെ ഗോവിന്ദ് അഭിനയിച്ച് തകർക്കുകയാണ്. അപ്പോൾ പാല് കൊണ്ട് കൊടുക്കുന്നു, കുടിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കുടിക്കാൻ രണ്ടുപേരും പരസ്പരം പങ്കിട്ട് കുടിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവർ രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ ഒരു സ്നേഹവും അല്ലെങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരും അല്ല, അതൊരു അഭിനയമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഗീതു ഒരിക്കലും, ഗീതുവിന് കിഷോറിനോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ കിഷോറുമായിട്ടാണ്, അല്ലെങ്കിൽ തൻ്റെ സ്നേഹവും തൻ്റെ സങ്കടവും തൻ്റെ സന്തോഷവും ഒക്കെ പങ്കുവെക്കേണ്ടത് ഗോവിന്ദുമായിട്ടല്ല കിഷോറുമായിട്ടാണെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ ഗീതു അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെടയിൽ ഗോവിന്ദിനെ മാറ്റി നിർത്തി ഗീതുവിനെ ആരാണ് തട്ടിക്കൊണ്ട് പോയത്, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ കിള്ളിക്കിള്ളി ചോദിച്ചറിയണം. അപ്പോൾ ഗോവിന്ദിന് തന്നെയോ അല്ലെങ്കിൽ വീട്ടുകാരെ അങ്ങനെ ഒരു സംശയമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി രാധിക പോവുകയാണ്. അതിനുശേഷം രണ്ടുപേരെ കൊണ്ടും അത് പകുതി കുടിപ്പിച്ചതിന് ശേഷമാണ് രാധിക പോകുന്നത്. അതായത് ഒരു തരത്തിൽ അത് മിസ്സാവരുതെന്ന് കരുതിയിട്ട് തന്നെ അത് കുടിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തൊട്ട് ഇവർക്ക് ഉറക്കം വരുന്നു തുടങ്ങുകയാണ്. പതിവിലും ഭയങ്കര ക്ഷീണമൊക്കെ തോന്നും. അപ്പോഴത്തേക്ക് ഗീതുവിൻ്റെ അടുത്ത് ഗോവിന്ദ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വരികയാണ്. നാളെ മുതൽ നന്നായിട്ട് അഭിനയിച്ചോണം, നമ്മളിവിടെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഭാര്യമാരായിരിക്കണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് രണ്ടുപേരും ബോധം കെട്ട് വീണ് ഉറങ്ങിപ്പോവാണ്. അതേസമയം പ്രിയയുടെയും വിനോദിൻ്റെയും കാര്യത്തിലേക്ക് എത്തുമ്പോൾ വിനോദിൻ്റെ ഒരു ക്യാരക്ടർ എത്രയാണ്, താൻ സ്നേഹിച്ചൊരു വിനോദിനെ അല്ല ഇനി കാണാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് പ്രിയ മനസ്സിലാക്കി തുടങ്ങുകയാണ്. ആദ്യ രാത്രിയിൽ തന്നെ ആ ഒരു ബോധം കുട്ടിക്കുണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. പ്രേമിക്കുന്ന സമയത്ത് അത് ഉണ്ടാവേണ്ടതായിരുന്നു. അതായത് ഈ വിനോദം നേരത്തെ കയറി കിടക്കുമ്പോൾ ഇത് നീ എന്താ ഇന്നത്തെ വിശേഷം അറിയില്ല, ഇത് നമ്മുടെ ആദ്യ രാത്രിയെല്ലാം ചോദിക്കുമ്പോൾ, ആദ്യ രാത്രി ഇത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് 3 മാസമായി, നീ അത് ഓർക്കണമെന്ന് പറയുമ്പോൾ അത് എൻ്റെ മാത്രം തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നൊരു ഡയലോഗുണ്ട്, പ്രേമം കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീ ആയിരുന്നു എന്നുള്ളൊരർത്ഥം. അതായത് എന്ത് വന്നാലും പെൺകുട്ടികൾ മാത്രമാണ് തെറ്റ്
എന്നുള്ളത്. അവിടെ ഈ പറയുന്നത് പോലെ അവള് പ്രേമിച്ചു കഴിഞ്ഞപ്പോൾ അവനോടുള്ള വിശ്വാസം കൊണ്ടാണ് അന്ന് അങ്ങനെ ആ ഒരു എന്താ പറയുക ഇന്ന് ഒരു 3 മാസം ഗർഭിണിയായിട്ട് നിൽക്കേണ്ടി വന്നത്. അവളുടെ വിശ്വാസവും സ്നേഹവുമായിരുന്നു. പക്ഷേ അതിലും കുറ്റക്കാരി സ്ത്രീ മാത്രമാവുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമാവുന്നൊരിത് എന്തുകൊണ്ട് പെണ്ണാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് പറയുന്ന സമൂഹം അല്ലെങ്കിൽ അത്രയും ഒരു ചിന്താഗതി സദാചാര ബോധം എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെങ്കിൽ ആ ഒരു ഇത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവിടെ. വിനോദ് ഒരു കാരണക്കാരൻ തന്നെയായിരുന്നു. വിനോദിനും കൺട്രോൾ ചെയ്യാം, എന്തേ പുരുഷന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? അവിടെ ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാത്ത വിനോദ് തെറ്റുകാരനല്ല, അവൻ പരിശുദ്ധനാവുകയും അവിടെ പ്രിയ ആകെ ഞെട്ടലോട് തന്നെയാണ് അത് കേട്ട് നിൽക്കുന്നത്. താൻ മാത്രം ഒരു കുറ്റക്കാരിയായോ എന്നുള്ള രീതിയിൽ. എന്തായാലും ഒരു കാര്യം പ്രിയയ്ക്ക് ഇവിടം തൊട്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ അതിനെ തുടർന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, വിനോദ് എന്ന് പറയുന്നത് ഒരിക്കലും തനിക്ക് താൻ വിചാരിച്ചതുപോലൊരു ക്യാരക്ടറല്ല. അവൻ നേടേണ്ടത് നേടിക്കഴിഞ്ഞു. ഇനി അവന് പ്രിയ എന്ന് പറയുന്നത് വെറും ഒരു ആയുധം മാത്രമാണ്. ഗോവിന്ദൻ്റെ സ്വത്തുക്കൾ തന്നിലേക്ക് എത്താനുള്ളൊരു ആയുധം. അത് തന്നെയാണ് ഭദ്രനെ ഉദ്ദേശിക്കുന്നത്. ഭദ്രൻ എങ്ങനെയും പ്രിയയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പണവും കാശും ഇങ്ങോട്ടേക്ക് എത്തില്ല. ഗോവിന്ദൻ്റെ പണം വരണമെന്നുണ്ടെങ്കിൽ പ്രിയ തങ്ങളോട് നിൽക്കണം. പ്രിയയ്ക്കൊരു ചെറിയ വേദന ഉണ്ടായി എന്നറിഞ്ഞാൽ ഗോവിന്ദ് പണം ഒഴുകിക്കൊണ്ടേ ഇരിക്കുമെന്ന് അയാൾക്കറിയാം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിവാഹത്തോടെ എല്ലാം ശുഭമായി അല്ലെങ്കിൽ സമാധാനമായി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വിവാഹം കഴിയുമ്പോൾ തൊട്ടാണ് ഈ കഥ കുറച്ചുകൂടി ത്രില്ലിംഗ് ആവാൻ പോകുന്നത്. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ വരാനിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നമ്മുടെ പ്രിയ ഈ ഒരു ഇയാളെ വേണ്ട, വിനോദിനെ എനിക്ക് വേണ്ട, ഇവനെ പോലെ ഒരുത്തനെ എനിക്ക് വേണ്ട എന്ന് പ്രിയ പറയുന്നിടത്ത് തീരാവുന്നുള്ള അഹങ്കാരമേ ഉള്ളൂ. അങ്ങനെ പ്രിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദ് ഒരിക്കലും അതിന് തയ്യാറില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, അതിനുശേഷം ഇനിയിപ്പോൾ ഈ ഒരു കല്യാണത്തിന് മുമ്പേ പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ളൊരു നാണക്കേടൊക്കെ ആയിരുന്നു എല്ലാവരെയും രാധികയായാലും അങ്ങനെ ഒരു ഈ ഒരു ശത്രുവിൻ്റെ മകളെ മക്കളെ സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത്. അതൊക്കെ മാറാൻ നിമിഷ നേരം മതി, പ്രിയ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് പക്ഷേ ഈ ഗോവിന്ദ് ഗീതു ആ ഒരു റിലേഷൻ കുറച്ചുകൂടി രസകരമായിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുക. അതൊരു ടോം ആൻഡ് ജെറി ലൈക്ക് അതിൽ അങ്ങനെയാണ് പോവുക. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. ഗീതുവിനെയും ഗോവിന്ദിനെയും തമ്മിൽ അകറ്റാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് രാധിക. രാധികയുടെ പ്ലാനുകൾ ഇപ്പോൾ തൽക്കാലം രാധികയുടെ പ്ലാനുകളൊക്കെ വിജയിച്ചു, കാരണം അവർക്ക് തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമോ ബന്ധമോ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ പോകെ പോകെ അതൊക്കെ ഉണ്ടാവും. കിഷോർ ഇനി നാട്ടിലേക്ക് എത്തുമോ, കിഷോർ വരുന്നത് വരെ ഇവിടെ സുരക്ഷിതമായിട്ട് ഗോവിന്ദൻ്റെ ഒരു ഫ്രണ്ട് മാത്രമായി അങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.